പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒത്തിരി സന്തോഷം തോന്നുകയാണ്. കരിസ്മാറ്റിക് നവീകരണം അട്ടപ്പാടിയിൽ ഒരുമിച്ച് ചേർക്കപ്പെടുന്നത് പോലെ തോന്നപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ശുശ്രൂഷയിലേക്ക് വന്ന കാലഘട്ടത്തിൽ അന്ന് മുൻനിരയിൽ നിന്നിരുന്ന ഒരുപാട് മുഖങ്ങളെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇവിടെ വച്ച് കാണാൻ ദൈവം കൃപ നൽകുന്നു. ഒന്ന് കൈയടിച്ച് ദൈവത്തിന് നമുക്കൊരു മഹത്വം കൊടുക്കാം. പ്രൈസ് ദ ലോർഡ്. അടുത്ത കാലത്ത് ദൈവം പ്രത്യേക അഭിഷേകം ചെയ്തു കൊടുത്ത ഇളം തലമുറയും ഇതിനോട് ഒപ്പമുണ്ട്. അതിനെ ഓർത്തും ദൈവത്തിനൊരു നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഇന്ന് ഈ ആലയത്തിൽ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം എന്നേക്കാൾ ഒരുപാട് വലിയവരാണ് എന്നെനിക്കറിയാം. എല്ലാ രീതിയിലും വർഷങ്ങളോളം സുവിശേഷ വേല ചെയ്തവർ, വർഷങ്ങളോളം കൗൺസിലിംഗ് നടത്തിയവർ, വർഷങ്ങളോളം ഗാനശുശ്രൂഷയിൽ ഏർപ്പെട്ടവർ, രാത്രികൾ മുഴുവനും പകലുകളാക്കി പ്രാർത്ഥിച്ചവർ, മുട്ടിൽ തഴമ്പ് വീഴിച്ചവർ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇന്ന് വലിയ ഗഹനമായ വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ മുമ്പിൽ ക്ലാസ് എടുക്കുക എന്നുള്ള രീതിയുമില്ല. നമ്മൾ ഒരുമിച്ച് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കുകയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി. ഞാനൊക്കെ പറയട്ടെ, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഈ മണിക്കൂറിൽ നമുക്ക് നിയമാവർത്തന പുസ്തകം 4:39 വചനം നമുക്കൊന്ന് മനസ്സിൽ പതിപ്പിക്കാം. നിയമാവർത്തന പുസ്തകം 4:39. മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ. പ്രൈസ് ദ ലോർഡ്. ഒന്നുകൂടെ വചനം ഒരുമിച്ചേറ്റ് പറയാം. മുകളിൽ സ്വർഗത്തിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇക്കാര്യം ഉറപ്പിച്ചവരാണ്. ഉറപ്പിച്ചതുകൊണ്ടാണല്ലോ ഇന്നിവിടെ ഇരിക്കുന്നത്. ഒന്നും കൂടി ആ വചനം ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒന്നും കൂടി ഉറപ്പിക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ ശുശ്രൂഷ ചെയ്ത് തളർന്നവർ ഇവിടെ ഇരിപ്പുണ്ടാകാം. ഇടക്കാലഘട്ടത്തിൽ ചിലപ്പോൾ ചില ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ നിന്നോ ചിലരിൽ നിന്നൊക്കെ മുറിവേറ്റ് ശുശ്രൂഷ അവസാനിപ്പിച്ചവരോടിരിപ്പുണ്ടാകാം. ചിലർക്കൊക്കെ വചനവേദികൾ കാലക്രമേണ നഷ്ടപ്പെട്ടവരോടിരിപ്പുണ്ടാകാം. പ്രൈസ് ദ ലോർഡ്. ഏതായാലും എല്ലാവരും ഒരേ മനസ്സിൽ സൗഖ്യപ്പെട്ടവരായിരിക്കണം നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് ആ വചനം നമുക്ക് ഒന്നും കൂടി ഒന്ന് ആവർത്തിക്കാം. ഒരുമിച്ചൊന്ന് പറഞ്ഞ്, മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഇന്ന് ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്. കഴിഞ്ഞ 2018 ഒക്ടോബർ മുതൽ ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടായിലച്ചൻ ഒരു വർഷക്കാലം നെഹമ്യ പ്രേരണ ആഹ്വാനം ചെയ്യുകയുണ്ടായി. നിങ്ങളത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒരു വർഷക്കാലം സഭയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട സേവർക്കാനും വട്ടായിലച്ചൻ അടുത്ത ഒക്ടോബർ വരെയുള്ള മാസം ആഹ്വാനം ചെയ്യുകയുണ്ടായി. അട്ടപ്പാടി സഹ്യൻ ധ്യാന കേന്ദ്രത്തിൽ അതിനുള്ള വലിയ ഒരുക്കങ്ങളും പ്രാർത്ഥനകളും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സഹ്യ ടീമിനോടൊപ്പം കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള, നാളെ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ വചനവേദിയിൽ പ്രത്യക്ഷപ്പെടുന്ന അച്ഛന്മാരും അൽമായ ശുശ്രൂഷകരും ഒക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ധ്യാനത്തെപ്പറ്റിയുള്ള ചിന്ത പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തി കൊടുത്തത്. ഹല്ലേലൂയ. പറക പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട സന്തോഷ് ബ്രദർ അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. പന്തക്കുസ്തയ്ക്ക് മുമ്പുള്ള 10 ദിവസം നാം കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്താണ് പ്രാർത്ഥിക്കുന്നത്? മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ, ഉറക്കെ പറ, കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ല. അത് ലോകം മുഴുവനും അറിയണം, ലോകം മുഴുവനും വിശ്വസിക്കണം.
അതിനൊരു പുത്തൻ പന്തക്കസ്ഥ ഉണ്ടാകണം. ഒന്ന് കരങ്ങൾ ഉയർത്തി ഈ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ദൈവമേ, ലോകത്തിൻ്റെ അതിർത്തികളോളം ഈ ഒരു സത്യമെത്താൻ, ആകാശത്തിൽ കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. ആ നാമം ലോകത്തിൻ്റെ അതിർത്തികളോളം എത്തപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. പോരാ പോരാ, ചങ്കുപൊട്ടി വിളിച്ചോ, ചങ്കുപൊട്ടി വിളിച്ചോ, ചങ്കുപൊട്ടി വിളിക്കട്ടെ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 35 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിന് ആധാരമാക്കിയാണ്. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും പ്രസംഗിച്ചും പഠിത്തിയും ഹാലലുയ്യ പറക്കെ ഹാലലുയ്യ. യേശു എന്തെല്ലാം ചെയ്തു എന്നവിടെ പറയുന്നുണ്ട്. എന്ത് ചെയ്തു? യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു, പിന്നെ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു, പിന്നെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി, എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അവൻ ചുറ്റി സഞ്ചരിച്ചു. ഹാലലുയ്യ, ഹാലലുയ്യ. പ്രിയമുള്ളവരെ, ഈ പന്തക്കൊസ്ത അനുഭവം കഴിയുമ്പോൾ സംഭവിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ദേവാലയങ്ങളിലും വചനം പഠിപ്പിക്കപ്പെടണം. പ്രൈസലോ, പ്രൈസലോ. പിന്നെ ചെയ്യണം, രാജ്യത്തിൻ്റെ സുവിശേഷം ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടണം. രോഗികൾ സൗഖ്യം പ്രാപിക്കണം, വ്യാധികൾ സുഖപ്പെടണം, ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സുവിശേഷം എത്തപ്പെടണം. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. അതിനായി ദൈവം ഇന്ന് പ്രത്യേകമായിട്ട് നമ്മളെ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവോ? ഹാലലുയ്യ, ഹാലലുയ്യ. ജർമ്മിയ പ്രവാചകനെ വിളിച്ചപ്പോൾ ദൈവം ജർമ്മിയ പ്രവാചകനോട് പറയുന്നുണ്ട്, 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവചനം, ജർമ്മിയ, ജർമ്മിയ, നീ എന്ത് കാണുന്നു? ജർമ്മിയ, ജർമ്മിയ, നീ എന്ത് കാണുന്നു? ജർമ്മിയ പറഞ്ഞു, ഒരു ജാഗ്രതാ വൃക്ഷത്തിന്റെ, ജാഗ്രതാ വൃക്ഷത്തിന്റെ ശാഖ. കർത്താവ് പറഞ്ഞു, നീ കണ്ടത് ശരി തന്നെ. അതിന്റെ ബാക്കി വായിച്ചു, അതിന്റെ അടുത്ത വചനം കൂടി, 12-ാമത്തെ വചനം കൂടി, നീ കണ്ടത് ശരി തന്നെ വായിച്ചു. എന്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. ജർമ്മിയ, നീ എന്തു കാണുന്നു? പ്രിയമുള്ളവരെ, ഈ ധ്യാനത്തിന്റെ ആദ്യ മണിക്കൂറിൽ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ എന്തു കാണുന്നു? ജർമ്മിയ പറഞ്ഞു, ഒരു ജാഗ്രതാ വൃക്ഷത്തിന്റെ ശാഖ ഞാൻ കാണുന്നു. ദൈവം പറഞ്ഞു, നീ കണ്ടത് ശരി തന്നെയാണ്, നീ കണ്ടത് ശരി. നീ കണ്ട കാര്യം നിവർത്തിക്കുവാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. എന്താണത്? പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ദൈവത്തിൻ്റെ വചനം എത്തണം. എല്ലാ സിനഗോഗുകളിലും എല്ലാ ദേശങ്ങളിലും എല്ലാ ദേവാലയങ്ങളിലും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടണം. യേശു ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷകനാണെന്ന് പ്രഘോഷിക്കപ്പെടണം. പ്രൈസലാം, പ്രൈസലാം, ഹാലലുയ്യ, ഹാലലുയ്യ. അതിൻ്റെ താഴോട്ട് വായിക്കാം, അതിൻ്റെ ബാക്കി നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വചനങ്ങൾ താഴോട്ട് വായിക്കാം. 36-ാമത്തെ വചനം, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി. എന്താണ് കാരണം? അവൻ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ നിസ്സഹായരും പരിഭ്രാന്തരുമാണ്. ഹാലലുയ്യ. അതായിരുന്നു പ്രശ്നം. എന്താണെന്ന് പ്രശ്നം? അവർക്ക് ഇടയനില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ജനം നിസ്സഹായരായിത്തീർന്നു, ജനം പരിഭ്രാന്തരായിത്തീരുന്നു. ഹാലലുയ്യ. പ്രിയമുള്ളവരെ, ഇന്നും ഈ ഒരു പ്രശ്നം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്തോലിക്ക സമൂഹം വളരണമെങ്കിൽ, ക്രിസ്തീയ കമ്മ്യൂണിറ്റി വളരണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകണം. ഏതൊക്കെയാണെന്നറിയാമോ? ഒന്ന്, ഇടയന്മാരുണ്ടാകണം. രണ്ട്, സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. പ്രൈസലോ, പ്രൈസലോ. എങ്കിൽ മാത്രമേ ക്രിസ്തീയ സമൂഹം വളരുകയുള്ളൂ. എന്തൊക്കെ ചെയ്യണം? ഒന്ന്, ഇടയന്മാരുണ്ടാകണം. രണ്ട്, വചനം പ്രഘോഷിക്കപ്പെടണം. ഹാലലുയ്യ. യേശു നോക്കിയപ്പോൾ എന്താണ് കണ്ടത്?
ഇടിയന്മാരില്ലാത്ത ആടുകളെല്ലാം ഇടിയന്മാരില്ലാതെ കിടക്കുകയാണ്. ഇടിയന്മാരില്ല, നയിക്കാൻ ആളുകളില്ല, നേതൃത്വം നൽകുവാൻ ആളുകളില്ല, വിളിച്ചു കൂട്ടുവാൻ ആളുകളില്ല. പ്രൈസലോ, പ്രൈസലോ, ഹാലലൂയ്യ. യേശുവിന് അവരോട് അനുകമ്പ തോന്നി. അവർ നിസ്സഹായരും പരിഭ്രാന്തരുമായിരുന്നു. കാരണം അവർ ഇടയന്മാരില്ലാത്തവരായിരുന്നു. ഹാലലൂയ്യ. പ്രിയമുള്ളവരെ, ദൈവം ഇന്ന് നമ്മളെ ഇടയന്മാരായി വിളിക്കുകയാണ്. പ്രൈസലോ. എന്തിനാണ്? ജനത്തെ നയിക്കാൻ വേണ്ടിയിട്ട്. ഹാലലൂയ്യ. ഒരു പുത്തൻ പന്തക്കുസ്തയിലേക്ക് നമ്മൾ എത്തണം. ഒപ്പം നമ്മുടെ മിനിസ്ട്രി എത്തണം, ഒപ്പം നമ്മുടെ ദേശം എത്തണം, ഒപ്പം നമ്മുടെ ഇടവക എത്തണം, ഒപ്പം നമ്മുടെ സഭ എത്തണം. ഹാലലൂയ്യ. ഉറക്കെ പറഞ്ഞേ ഹാലലൂയ്യ, ഹാലലൂയ്യ. അത് കഴിഞ്ഞ് യേശു തുടരുകയാണ്. വായിക്കേണ്ടത് ആയിട്ട് വായിക്കാം. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം വിളവധികം, വേലക്കാരോ ചുരുക്കം. വിളവധികമാണ്, വേലക്കാര് ചുരുക്കമാണ്. ആ വചനത്തെ ഞാൻ ഇങ്ങനെ ഒന്ന് ക്രോഡീകരിക്കും, വ്യാഖ്യാനിക്കുകയാണ്. വിളവധികം, വേലക്കാരോ ചുരുങ്ങി. വേലക്കാര് ചുരുങ്ങി. വേലക്കാരില്ല ഇന്ന്. ഉള്ളവരോ, ഉള്ളവരോ ചുരുങ്ങി. ചിലരൊക്കെ മാളങ്ങളിൽ ഒളിച്ചു, ചിലരൊക്കെ മതിയാക്കി, ചിലരൊക്കെ മടുത്തു, ചിലരൊക്കെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞു. പ്രൈസലോ, ഹാലലൂയ്യ, ഹാലലൂയ്യ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ കർത്താവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. ഇടയനില്ലാത്ത ആടുകളെ പോലെ അവർ ചിന്തിച്ചെതിരെ കിടക്കുകയാ. കർത്താവ് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ഇല്ല, ഉള്ളവർ ചുരുങ്ങുന്നു. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലും വേലക്കാർ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാ. ഇന്നിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ഞാനിന്ന് ചുരുങ്ങിയിട്ടുണ്ടോ? ഒരു കാലഘട്ടത്തിൽ വളരെ തീഷ്ണതയോടെ ശുശ്രൂഷ ചെയ്ത ഞാൻ, എൻ്റെ ജീവിതം ഇന്ന് ചുരുങ്ങിപ്പോയിട്ടുണ്ടോ? ഒരു കാലഘട്ടത്തിൽ മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇന്ന് ചുരുങ്ങിപ്പോയിട്ടുണ്ടോ? ഒരു കാലഘട്ടത്തിൽ തീഷ്ണതയോടെ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഞാൻ ഇന്ന് ചുരുങ്ങിപ്പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നൊരു പുത്തൻ പന്തക്കുസ്തയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഹാലലൂയ്യ. പറക്കെ ഹാലലൂയ്യ, ഹാലലൂയ്യ, ഹാലലൂയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ദൈവമേ നന്ദി. അതിനെന്ത് ചെയ്യണമെന്നാണ് കർത്താവ് പറഞ്ഞത്? അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ ഉത്തരം കിടപ്പുണ്ട്. ഇടയന്മാരുണ്ടാകുന്നില്ല, ഉള്ളവർ ചുരുങ്ങിപ്പോവുകയും ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ, വിളവിൻ്റെ നാഥനോട് നിങ്ങൾ, വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ആദ്യം പറഞ്ഞതാ, നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പ്രൈസലോ, പ്രൈസലോ. ഈ പത്ത് ദിവസം, പെന്തക്കുസ്തയ്ക്ക് മുമ്പുള്ള പത്ത് ദിവസം പ്രിയമുള്ളവരെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതാ, വിളവിൻ്റെ നാഥനോട് വേലക്കാരുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചുരുങ്ങിയവർ വീണ്ടും വികസിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ്യ, ഹാലലൂയ്യ. വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ആദ്യം ആരംഭിക്കേണ്ടത് എന്താണ്? പ്രാർത്ഥന, പ്രാർത്ഥന. ധാരാളം പ്രാർത്ഥനകൾ ഉയരണം. അതാണ് നെഹെമ്യ പ്രയർ. പ്രൈസലോ, പ്രൈസലോ. അതാണ് പത്ത് ദിവസം കാത്തിരുന്നുള്ള പന്തക്കുസ്ത പ്രാർത്ഥന. പ്രൈസലോ. ഓക്കെ, ഹാലലൂയ്യ. അതാണ് 50 നോമ്പ് മുതൽ പന്തക്കുസ്ത വരെ പ്രത്യേക നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന ഉപവാസ പ്രാർത്ഥന. ഹാലലൂയ്യ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ഭാഗങ്ങളിൽ ഈ നാളുകളിൽ ജനം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി, ഒരു പുത്തൻ പന്തക്കുസ്തയ്ക്ക് വേണ്ടി ഒന്ന് കരങ്ങൾ ഉയർത്തി. നമുക്കും ഒരു പക്ഷേ നമ്മൾ ചുരുങ്ങിപ്പോയിട്ടുണ്ടാകാം. ഒരു കാലഘട്ടത്തിൽ വളരെ തീഷ്ണതയോടെ ശുശ്രൂഷ ചെയ്തവരാകാം. ഇന്ന് നമ്മൾ ചുരുങ്ങിപ്പോയിട്ടുണ്ടാകാം. കർത്താവെ, ഞങ്ങളെ അവിടുന്ന് ഉണർത്തണമേ. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹാലലൂയ്യ, ഹാലലൂയ്യ. പോരാ, പോരാ, പോരാ. ഹൃദയം തുറന്ന് വിളിക്കണം. ഒരു പുത്തൻ പന്തക്കുസ്ത എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. അതിനുശേഷം വിളഭൂമിയിലേക്ക് എനിക്ക് ഇറങ്ങണം. ഹാലലൂയ്യ, 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 ഹാലലൂയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസലോ. അതുകൊണ്ട് വിശുദ്ധനായ ക്രിസോസ്റ്റം ഇപ്രകാരം പഠിപ്പിക്കുന്നു, അന്യരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത ക്രിസ്ത്യാനിയെപ്പോലെ തണുത്ത ഒരു വസ്തു ലോകത്തിലില്ല. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ, ആത്മാക്കളോടുള്ള സ്നേഹവും വർദ്ധിക്കും. ഹാലലൂയ്യ, ഹാലലൂയ്യ. ഒന്നും കൂടി ആവർത്തിക്കുന്നു, അന്യരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത ക്രിസ്ത്യാനിയെപ്പോലെ തണുത്ത ഒരു വസ്തു ഈ ലോകത്തിലില്ല. അപ്പോൾ ക്രിസ്തുശ്രം കണ്ട ഈ ലോകത്തിലെ ഏറ്റവും തണുത്ത വസ്തു എന്താ? ഉറക്കെ പറ, അടുത്തിരിക്കുന്നുണ്ടെന്ന് പറയാവോ? ക്രിസ്ത്യാനിയല്ല,
അന്യരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത ക്രിസ്ത്യാനി. ഹാലലുയ്യാം, ഉറക്കെ പറ. ഹാലലുയ്യാം, ഹാലലുയ്യാം. വിശുദ്ധ ക്രിസ്തുവിനെ പഠിപ്പിക്കുകയാണ്, അന്യരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത ക്രിസ്ത്യാനിയെപ്പോലെ തണുത്ത ഒരു വസ്തു ഈ ലോകത്തിലില്ല. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ, ആത്മാക്കളോടുള്ള സ്നേഹവും വർദ്ധിക്കും. ഹാലലുയ്യാം. ഇന്ന് ഞാൻ സുവിശേഷ വേലയിൽ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ബൈബിൾ രേഖപ്പെടുത്തുന്നത്, സോറി, വിശുദ്ധൻ പറയുന്നത്, ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞതാണ്. ഹാലലുയ്യാം, പറക്കെ. ഹാലലുയ്യാം, ഹാലലുയ്യാം. ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ, ആത്മാക്കളോടുള്ള സ്നേഹവും വർദ്ധിക്കും. അതുകൊണ്ട് ഇന്ന് ഈ ദിവസങ്ങൾ നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ 5 ദിവസങ്ങൾ ഇവിടെ കാത്തിരുന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസലോ, പ്രൈസലോ. ദൈവത്തോടുള്ള സ്നേഹം അങ്ങ് വർദ്ധിക്കണം, പരിശുദ്ധാത്മാവിനുള്ള സ്നേഹം അങ്ങ് വർദ്ധിക്കണം. ഓർക്കുന്നില്ലേ നവീകരണ തുടക്ക കാലഘട്ടങ്ങൾ, പഴയ ആൾക്കാരെ ഓർക്കുന്നില്ലേ? അന്നൊറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, രോഗശാന്തിക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്ന പഴയ ആൾക്കാരാരും പ്രാർത്ഥിച്ചിട്ടില്ല. ഉണ്ടോ? ഉറക്കെ പറ. പഴയ തലമുറ ഉറക്കെ പറ. ഉണ്ടോ? അന്നൊരു ആരും പ്രാർത്ഥിച്ചിട്ടില്ല, രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, കൊച്ചൻ വീടിൻ്റെ കടബാധ്യത മാറാൻ പ്രാർത്ഥിച്ചിട്ടില്ല, വേറൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല, വീട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. നവീകരണത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ഒറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, എന്തായിരുന്നു? ആത്മാക്കളുടെ രക്ഷ, ആത്മാക്കളുടെ രക്ഷ. എൻ്റെ ജീവിതത്തിൽ എന്തു വന്നാലും എൻ്റെ സഭയ്ക്ക് വേണ്ടി ഞാൻ നിലകൊള്ളും, ആത്മാക്കൾക്ക് വേണ്ടി നിലകൊള്ളും. ഹാലലുയ്യാം, ഹാലലുയ്യാം. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു, ഒപ്പം ആത്മാക്കളോടുള്ള ദാഹവും കുറഞ്ഞു. അതുകൊണ്ട് ക്രിസ്തുവിനെ പഠിപ്പിച്ചത്, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ, ആത്മാക്കളോടുള്ള സ്നേഹവും നമുക്ക് വർദ്ധിപ്പിച്ചത് വരും. ഹാലലു, വലതുകരം ഉയർത്തി. ഹാലലുയ്യാം, ഹാലലുയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഒരു പുത്തൻ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ തിരുവചനം, യോഹന്നാൻ 12:26 വചനം നമുക്കെല്ലാം ബൈഹാർട്ടാണ്. ഒന്ന് ഉറക്കെ പറഞ്ഞു, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും, എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ഒന്നുകൂടെ വായിക്കാം, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. ഹാലലുയ്യാം. അപ്പോൾ എവിടെയാണ് നമ്മുടെ സ്ഥാനം? ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. എവിടെയാണ്? പിതാവായ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു. ഹാലലുയ്യാം. ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്ഥാനം എവിടെയാണ്? പിതാവിൻ്റെ വലതു ഭാഗത്താണ്. ഹാലലുയ്യാം. ഉറക്കെ പറഞ്ഞേ, ഹാലലുയ്യാം, ഹാലലുയ്യാം, ഹാലലുയ്യാം. അവനെ അങ്ങനെ ശുശ്രൂഷ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് അതിൻ്റെ വചനത്തിൻ്റെ താഴെ പറയുന്നുണ്ട്. ഞാൻ ആയിരിക്കുന്നിടത്ത് അവനായിരിക്കും, ഒപ്പം ഞാൻ അവനെ ബഹുമാനിക്കുകയും ചെയ്യും. പ്രൈസ് അല്ലാ. അപ്പോൾ എൻ്റെ ദൈവം എന്നെ ബഹുമാനിക്കുന്നു, യേശു ആയിരിക്കുന്നിടത്ത് ഞാൻ ആയിരിക്കുന്നു, എൻ്റെ ദൈവം എന്നെ മാനിക്കുന്നു. ഹാലലുയ്യാം, ഹാലലുയ്യാം, ഹാലലുയ്യാം. അതുകൊണ്ട് പറഞ്ഞു വന്ന പോയിൻ്റ് ഇതാണ്, ഈ കാലഘട്ടത്തിൽ വിളവധികമാണ്, വേലക്കാർ ചുരുക്കമാണ്, ഉള്ളവർ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ചുരുങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. പല കാരണങ്ങൾ നമുക്ക് നിരത്താനുണ്ട്. ഹാലലുയ്യാം, പല കാരണങ്ങൾ. പക്ഷേ അതൊന്നും സുവിശേഷ വേലയ്ക്ക് തടസ്സമാകരുത് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഹാലലുയ്യാം. യേശുവേ നന്ദി, ഉറക്കെ പറ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു ശുശ്രൂഷകനായി ഞാൻ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ എന്തെല്ലാം സംഭവിക്കും എന്ന്, ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കുമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ തിരുവചനം, ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ തിരുവചനം നമുക്കൊന്ന് വായിക്കാം. യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെ പറ്റിയാണ് കാണുന്നത്. അവിടെ യേശു പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്ത് സംഭവിച്ചു എന്ന് വേദപുസ്തകം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. വായിക്കാം. ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഹാലലുയ്യാം. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറന്നു. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഉറക്കെ പറയണം, ഉറക്കെ പറയണം. സ്വർഗം തുറക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ദൈവമേ സ്വർഗം തുറക്കണം. പഴയ നിയമത്തിൽ
പഴയ നിയമത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്, ഓ ദൈവമേ സ്വർഗം പിളർന്ന് സ്വർഗം തുറന്ന് അവിടെ നിന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ. മലാഖി പ്രവാചകന് ശേഷം 300 സംവത്സരക്കാലം ഭൂമിയിൽ പ്രവാചകന്മാരുണ്ടായില്ല, ഭൂമിയിൽ പ്രവാചകന്മാരുണ്ടായില്ല. അപ്പം അതിന് ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നു. അന്ന് ദൈവം മനുഷ്യരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകനിലൂടെയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മൈക്കിലൂടെ സംസാരിക്കുന്നത് പോലെയല്ല സംസാരിക്കുന്നത്. ദൈവം പ്രവാചകനെ മലമുകളിലേക്ക് മാറ്റി നിർത്തും. ഏകാന്തതയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം പ്രവാചകനെ എല്ലാം വെളിപ്പെടുത്തി കൊടുക്കും. ഈ പ്രവാചകൻ തനിക്ക് കിട്ടിയ വെളിപാട് താഴെ വന്ന് ജനത്തെ അറിയിക്കും. അങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. മലാഖി പ്രവാചകന് ശേഷം 300 സംവത്സരക്കാലം ഭൂമിയിൽ പ്രവാചകന്മാരുണ്ടായില്ല. കാര്യത്തിന് ഗൗരവം മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ദൈവജനത്തിന് ദൈവത്തിൻ്റെ പ്ലാനോ ഹിതമോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല, മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അന്നത്തെ ജനത പ്രാർത്ഥിച്ചു. ബൈബിളിൽ അനേക സ്ഥലത്ത് ഈ പ്രാർത്ഥന കാണാം, ഓ ദൈവമേ സ്വർഗം പിളർന്ന് അവിടെ നിന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ. ഈ പ്രാർത്ഥനയുടെ ഉത്തരമാണ് നമ്മൾ ജോർദാൻ നദി കണ്ടുമുട്ടുന്നത്. യേശു സ്നാനം സ്വീകരിക്കാൻ വേണ്ടി അവിടെ വന്നിരിക്കുകയാണ്. വേദപുസ്തകം പറയുന്നു സ്വർഗം തുറക്കപ്പെട്ടു. ഹാലലുയ്യ പറഞ്ഞേ, ഹാലലുയ്യ എന്ന് പറഞ്ഞാൽ ദൈവ മനുഷ്യ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടു. ദൈവജനത്തിൻ്റെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും എന്തതാണെന്ന് മനസ്സിലാകാൻ തുടങ്ങി. ഹാലലുയ്യ ഹാലലുയ്യ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ടാണ്. ജോർദാൻ നദിക്കരയിൽ സ്വർഗം തുറക്കപ്പെട്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകണം. എൻ്റെ ധ്യാന കേന്ദ്രത്തിൽ ഒരു സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകണം. എൻ്റെ മിനിസ്ട്രിയിൽ ഒരു സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകണം. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരു സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകണം. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ഹാലലുയ്യ പറയട്ടെ, ഹാലലുയ്യ ഹാലലുയ്യ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9:28-29 ലൂക്കായുടെ സുവിശേഷം 9:28-29 യേശുവിൻ്റെ രൂപാന്തരീകരണത്തെ പറ്റിയാണ് നമ്മളവിടെ കാണുന്നത്. 28-29 വായിക്കാം. എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി. ഹാലലുയ്യ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി. ഹാലലുയ്യ ഹാലലുയ്യ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖഭാവം മാറണം. പ്രൈസലോ. ദുഃഖിച്ച് മുറിവേറ്റ് വന്നവർ ഇവിടെ ഇരിപ്പുണ്ടാകാം. ഈ പന്തകോസ്ത കഴിയുമ്പോൾ മുഖഭാവം മാറണം. പ്രൈസലോ. തഴയപ്പെട്ടതിൻ്റെ വേദന കയറി വന്നവരുണ്ടാകാം. ഈ ധ്യാനം കഴിയുമ്പോൾ മുഖഭാവം മാറണം. പ്രൈസലോ. ദേഷ്യത്തോടെ വന്നവരുണ്ടാകാം. ഈ ധ്യാനം കഴിയുമ്പോൾ മുഖഭാവം മാറണം. പ്രൈസലോ. വൈരാഗ്യബുദ്ധിയോടെ വന്നവരുണ്ടാകാം. ഈ ധ്യാനം കഴിയുമ്പോൾ മുഖഭാവം മാറണം. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി. ലൂക്കായുടെ സുവിശേഷം 1:8-12 തിരുവചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 1:8-12 തിരുവചനങ്ങൾ. സ്നാപകൻ്റെ ജനനത്തെ പറ്റിയാണ് നമ്മളവിടെ കാണുന്നത്. സ്നാപകൻ്റെ ജനനം ഒന്ന് വായിക്കാം. 1:8-12 തിരുവചനങ്ങൾ. പ്രവേശിച്ച് ധൂപം മറപ്പിക്കാൻ സക്രിയാക്കി കുറി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവനും വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. ഹാലലുയ്യ. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് ജനം മുഴുവനും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിന് സമീപത്ത് നിൽക്കുന്നതായി അവർ കാണപ്പെട്ടു. ഹാലലുയ്യ. ദൂതൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൂതൻ ബലിപീഠത്തിന് സമീപം നിൽക്കുന്നത് അവൻ കാണപ്പെടുകയാ. ദൂതൻ ഇറങ്ങി വരികയാ. ഹാലലുയ്യ. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഉറക്കെ പറയണം, ഉറക്കെ പറയണം. ദൂതൻ ഇറങ്ങി വരും. ഹാലലുയ്യ. ഇപ്പം 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു ഈ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. എന്തൊക്കെയാണ്? 1 ഉറക്കെ പറ. 1 സ്വർഗം തുറക്കപ്പെടും. 1 സ്വർഗം തുറക്കപ്പെടണം. 2 മുഖഭാവം മാറി, മുഖഭാവം മാറണം. 3 ദൂതൻ ഇറങ്ങി വരും. ഹാലലുയ്യ. ദൂതൻ ഇറങ്ങി വന്നു. ഹാലലുയ്യ. വീണ്ടും ഒന്നും കൂടി നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 2:1 തിരുവചനങ്ങളിൽ ഈ പന്തക്കുസ്തയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് കാത്തിരുന്ന ശിഷ്യ സമൂഹത്തെ നമ്മളവിടെ കാണുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 2:1 തിരുവചനങ്ങൾ. പന്തക്കുസ്ത ദിവസം സമാഗതമായി. അവർ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റ് അടിക്കുന്ന പോലെ ഒരു ശബ്ദം ആകാശത്തു നിന്നുണ്ടായി.
അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിനാവുകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത പാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച ശിഷ്യ സമൂഹത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. ഹാലലുയാ, ഹാലലുയാ. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉണർവിന് വേണ്ടിയിട്ടാണ്. വീണ്ടും ഒരു പന്തക്കോസ്ത, വീണ്ടും ഒരു അഭിഷേകം, വീണ്ടും ഒരു ഉണർവ് എൻ്റെ കുടുംബത്തിലുണ്ടാകണം, എൻ്റെ ധ്യാന ടീമിലുണ്ടാകണം, കേരള സഭയിലുണ്ടാകണം. വേണ്ടയോ? പറ വേണ്ടയോ? ഹാലലുയാ, ഹാലലുയാ. അപ്പസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ അപ്പസ്തല പ്രവർത്തനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പത്രോസിനെ യോഹന്നാനെ കാണുന്നുണ്ട്. ഒരു ദിവസം പത്രോസ് യോഹന്നാനെ പ്രാർത്ഥിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് പോവുകയ. 9-ാം മണിക്കൂറുള്ള പ്രാർത്ഥനയ്ക്ക് അവർ ദേവാലയത്തിലേക്ക് പോവുകയ. അപ്പോൾ ജന്മനാ മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ വന്നു. പത്രോസും യോഹന്നാനും കീശ തപ്പി നോക്കിയിട്ട് പറഞ്ഞു, കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഉള്ളത് തരാം, എന്താ? നസ്രയന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നടന്നു. നമുക്ക് സംഭവങ്ങളൊക്കെ അറിയാം. ഇത് കണ്ടതോടുകൂടി ജനമെല്ലാം വലിയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. യേശുവിനെ സ്തുതിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി, മഹത്വപ്പെടുത്താൻ തുടങ്ങി. ഇത് അധികാരികൾക്ക് അസ്വസ്ഥതയുണ്ടാക്കി, അസ്വസ്ഥതയുണ്ടാക്കി. അങ്ങനെ ഇവരെ ജയിലിലടയ്ക്കാൻ വേണ്ടി ഭരണാധികാരികളെല്ലാം തീരുമാനിക്കുകയാണ്. പക്ഷേ ജനം മുഴുവനും പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും പുറകെ പോയതുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതലൊന്നും ചെയ്യാൻ പറ്റാത്തതിനാൽ അവരെ വിളിച്ച് ഒരു താക്കീത് കൊടുത്ത് അവരെ പറഞ്ഞു വിടുകയാണ്. തുടർന്ന് നമ്മൾ കാണുന്നത് അപ്പസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള തിരുവചനങ്ങളാണ്. ആ വചനം ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ കൂടെ വായിച്ചു പോരുക. പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും ജെറുസലേമിൽ സമ്മേളിച്ചു. പ്രധാന പുരോഹിതൻ അന്നാസും കയ്യാപ്പാസും അലക്സാണ്ടറും പ്രധാന പുരോഹിതന്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരെ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി അവർ ഇപ്രകാരം ചോദിച്ചു, എന്തധികാരത്തിലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഇത് പ്രവർത്തിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പത്രോസ് അവരോട് പറഞ്ഞു, ജനപ്രമാണികളെ, ഭരണാധിപന്മാരെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത സൽപ്രവൃത്തികളെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞുകൊള്ളുക. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന നസ്രായന യേശുവിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ ഈ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. ഹാലലുയാ, പറക്കെ പറഞ്ഞേ ഹാലലുയാ, ഹാലലുയാ. ആരൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞത്? 5 മുതലുള്ള തിരുവചനങ്ങൾ. അധികാരികളും ജനപ്രമാണികളും ജെറുസലേമിൽ സമ്മേളിച്ചു. പ്രധാന പുരോഹിതൻ അന്നാസ്, കയ്യാപ്പാസ്, അലക്സാണ്ടർ, പ്രധാന പുരോഹിതന്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ യേശുവിനെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്ന സകല നേതാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരെ തങ്ങളുടെ മധ്യത്തിൽ നിർത്തിയിട്ട് അവർ ചോദിച്ചു, എന്തധികാരത്തിലാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഈ രോഗശാന്തിയൊക്കെ കൊടുക്കുന്നത്? പ്രൈസലോ. അപ്പോൾ പരിശുദ്ധാത്മാവിലാൻ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു, ജനപ്രമാണികളെ, ഭരണാധിപന്മാരെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത സൽപ്രവൃത്തികളെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഇസ്രായേൽ ജനം മുഴുവനും അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന നസ്രയനായ യേശുവിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. എന്നിട്ട് അപ്പോസ്തലൻ തുറന്നു, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യ രക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, കർത്താവായ യേശുവിൻ്റെ നാമം. പ്രൈസ് ദ ലോർഡ്. ഒരൊറ്റ തകർപ്പൻ പ്രസംഗം. ഹാലലുയാ, പറക്കെ ഹാലലുയാ. ജനം മുഴുവനും ആരുടെ കൂടെ പോയി കഴിഞ്ഞു? പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും കൂടെ പോയി കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അധികാരികൾ എന്ത് ചെയ്തു? വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മേലാൽ അട്ടപ്പാടിയിലെങ്ങും, അട്ടപ്പാടിയിലെങ്ങും കണ്ടുപോയേക്കരുത്. നെഹമ്യ പ്രേയറാ, 10 ദിവസത്തെ കാത്തിരിപ്പാ, പിന്നെന്താ ഉപവാസ പ്രാർത്ഥനയാ, അഖണ്ഡജപമാലയാ എന്നൊന്നും പറഞ്ഞ് ഈ പ്രദേശത്തെങ്ങും കണ്ടുപോയേക്കരുത് എന്ന് പറഞ്ഞൊരു താക്കീതും കൊടുത്ത് അവരെ പറഞ്ഞയക്കുക. ഹല്ലേലൂയ. തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം. മോചിതരായ അവർ, വായിച്ചു, മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി. പ്രൈസലോ. അതാണ് മോചിതരായ അവർ എവിടെയെത്തി? സ്വസമൂഹത്തിലെത്തി. പ്രിയമുള്ളവരെ, പത്രോസിനെയും യോഹന്നാനെ സംബന്ധിച്ച് ആദ്യത്തെ മാർപ്പാപ്പയെയും മെത്രാനെയും സംബന്ധിച്ച് സ്വന്തമെന്ന് പറയാൻ ഒരു സമൂഹമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ധ്യാനം ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അട്ടപ്പാടിയിൽ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതല്ല. ഒരുപക്ഷെ തെറ്റായ വ്യാഖ്യാനങ്ങൾ നാളെ ഇതിനെ ചൊല്ലി നാളെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ വരും. പ്രൈസലോ, പ്രൈസലോ.
ഹാലലുയ്യ ഹാലലുയ്യ. രക്ഷപ്പെട്ട് അവർ സ്വസമൂഹത്തിലെത്തി. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം, യോഹനാനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമെന്ന് പറയാൻ തക്ക വിധത്തിൽ ഒരു സമൂഹം, ഒരു ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഈ ഒരു കൂട്ടായ്മയാണ്. സ്വന്തമെന്ന് പറയാൻ ഒരു കൂട്ടായ്മയില്ല. പ്രൈസലോ പ്രൈസലോ. ഓർക്കുന്നില്ലേ പണ്ട് കാലഘട്ടങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു പീഡനം ഉണ്ടായെന്ന് കണ്ടുകഴിഞ്ഞാൽ അന്ന് ആ പ്രാർത്ഥനാ ഗ്രൂപ്പുകാരും അങ്ങ് മുട്ടുകുത്തും. ഓ, ഓർക്കുന്നോ? പഴയ തലമുറ ഓർക്കുന്നോ? മുട്ടുകുത്തി അങ്ങ് പ്രാർത്ഥിക്കും, ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് അങ്ങ് പ്രാർത്ഥിക്കും. ആ ഒരു ശുശ്രൂഷകൻ ഒരു ഒരു വീഴ്ച സംഭവിച്ചു എന്നറിഞ്ഞാൽ ആ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സമൂഹമുണ്ടായിരുന്നു. ഇടവകയിൽ കള്ളുപിടിച്ചു നടക്കുന്ന തോമാച്ചന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ഒരു രോഗമോ ഒരു ആക്സിഡന്റോ ഉണ്ടാകുമ്പോൾ ഓടി വന്ന് പറയുവാൻ ഇടവക പിള്ളകളിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. സ്വന്തം എന്ന് പറയുവാൻ ഒരു സമൂഹമുണ്ടായിരുന്നു. ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം അതാണ്. സ്വന്തം എന്ന് പറയുവാൻ ഒരു സമൂഹമില്ല ഇന്ന് നമുക്ക്. ഹല്ലേലൂയ. സമൂഹമുണ്ട്, ബന്ധം തോന്നുന്നില്ല, ബന്ധം തോന്നുന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ധ്യാനകേന്ദ്രങ്ങളെല്ലാം ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ദാനിയേൽ പൂവണ്ണത്തിലാ അച്ഛനെ തൊട്ടാൽ സാബുവിനൊന്നും തോന്നുന്നില്ല. പ്രൈസ് ദ ലോർഡ്. സാബു ആർദൊട്ടി ബ്രദറിനെ തൊട്ടാൽ സാബു കാസർഗോഡിനൊന്നും തോന്നുന്നില്ല. കാരണം സ്വന്തമെന്നും തോന്നുന്നില്ല. പണ്ടങ്ങനെ ആയിരുന്നില്ലല്ലോ, പണ്ടങ്ങനെ ആയിരുന്നില്ലല്ലോ. സ്വന്തമായിരുന്നു. കേരളത്തിൽ ഏതെങ്കിലും ഒരു ശുശ്രൂഷകൻ അവൻ വീണുവെന്നറിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ശുശ്രൂഷകൻ തകർന്നുവെന്നറിഞ്ഞാൽ കേരളം മുഴുവനും അവന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് സ്വന്തമെന്ന് പറയുവാൻ ഒരു സമൂഹമില്ല. ഹല്ലേലൂയ. പറഞ്ഞു ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ധ്യാനം കഴിയുമ്പോൾ നമ്മൾ കേരളത്തിൽ ഒരു സ്വന്തമായ സമൂഹമായിട്ട് മാറണം. പ്രൈസ് ദ ലോർഡ്. പട്ടായലച്ചൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതെൻ്റെ സമൂഹത്തിൽ സംഭവിച്ചതാണ്. ദാനിയേലച്ചന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എൻ്റെ സ്വന്തം സമൂഹത്തിൽ സംഭവിച്ചതാണ്. സന്തോഷ് ടി ബ്രദറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതെൻ്റെ കുടുംബത്തിൽ സംഭവിച്ചതാണ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതറ തുറന്നു പറയാം ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. അവർ സ്വസമൂഹത്തിലെത്തി. അതിന് താഴോട്ട് വായിക്കാം. പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. ഹല്ലേലൂയ. എന്തുകൊണ്ടായിരിക്കും പത്രോസും യോഹന്നാനും അങ്ങോട്ട് ഓടിച്ചെന്നത്? ഞാനങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാനായിരുന്നെങ്കിൽ പോകുമായിരുന്നു എന്ന്. സാധ്യതയില്ല. പ്രൈസലോ. നേരെ ഭാര്യയുടെ അടുത്തേക്ക് എന്നാ ഞാൻ, കല്യാണം കഴിഞ്ഞ മുമ്പ്, അല്ലെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് എന്നാ അതിന് മുമ്പായിരുന്നു. പ്രൈസലോ. ഓക്കെ ഹല്ലേലൂയ. ചെന്നിട്ട് പറയാം, എൻ്റെ ഒരു മോളെ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഇന്നടുത്ത് ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ടല്ലോ, അവർ തല്ലി കൊന്നില്ലെന്നേ ഉള്ളൂ. നിന്റെ പൊണ്ണി കൊണ്ടാണെന്നോ തോന്നണത്, അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണെന്നോ തോന്നണത് രക്ഷപ്പെട്ടെന്ന്. നീ വല്ല ചൂടുവെള്ളം ഉണ്ടാക്കുക, രണ്ടടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, മുഴുവനും വേദനയാണ്. ഇച്ചിരി ചൂടുവെള്ളമൊക്കെ വെക്കുക, ഇച്ചിരി കുഴമ്പൊക്കെ തിരുമണം. പ്രൈസ് ദ ലോർഡ്. ഓക്കെ ഹല്ലേലൂയ. രക്ഷപ്പെട്ട പത്രോസും യോഹന്നാനും കുടുംബത്തിലേക്കല്ല പോയത്, സ്വസമൂഹത്തിലേക്കാണ്. ഒരു പടി കടന്നു പറയട്ടെ, കുടുംബ ബന്ധങ്ങളെക്കാൾ വലുതാണ് ശുശ്രൂഷയിലുള്ള ബന്ധങ്ങൾ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കുടുംബത്തെക്കാൾ പ്രധാനമാണ്, തെറ്റിദ്ധരിക്കരുത് ആ വചനത്തെ ഞാൻ പറയുന്നതിനെ, കുടുംബത്തെക്കാൾ ആഴമുള്ളതാണ് എന്ത്? ശുശ്രൂഷയിലേക്ക്, ശുശ്രൂഷകർ തമ്മിലുള്ള, ശുശ്രൂഷകൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് രക്ഷപ്പെട്ട പത്രോസ് എങ്ങോട്ട് പോയത്? സ്വസമൂഹത്തിലേക്ക് പോയത്. പത്രോസിനറിയാം താൻ ഇന്ന് രക്ഷപ്പെട്ടെങ്കിൽ, യോഹന്നാൻ അറിയാം താൻ ഇന്ന് രക്ഷപ്പെട്ടെങ്കിൽ അതിൻ്റെ കാരണം ഒരു സമൂഹം തനിക്ക് വേണ്ടി, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്ക. അതുകൊണ്ട് നേരെ പത്രോസ് യോഹന്നാൻ വേറെ എവിടെയും തട്ടിയും മുട്ടിയും നിൽക്കാതെ നേരെ ആ സ്ഥലത്തേക്ക് ചെല്ലുന്ന, പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് ചെല്ലുന്നത്, ആ ധ്യാന ടീമിലേക്ക് ചെല്ലുന്നത്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി. അവിടെ ചെന്ന് അവരെന്ത് ചെയ്തു? ജനപ്രമാണികൾ പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു? വേഗം മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ഇത് കേട്ടപ്പോൾ സമൂഹം എന്ത് ചെയ്തു, ബാക്കിയുള്ളവർ എന്ത് ചെയ്തു എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരെന്ത് ചെയ്തു? ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു. എന്താ അപേക്ഷിച്ചത്?
നാഥ. നമ്മൾ പറഞ്ഞ നാഥയൊന്നുമല്ല അവിടെ. ആ നാഥയുടെ ആഴം അത്രയല്ല, അത് ചങ്കുപൊട്ടിയുള്ള ഒരു വിളിയായിരുന്നു. പത്രോസ് യോഹന്നാൻ ചെന്നിട്ട് പറഞ്ഞു, ഈ കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവനും അന്നാസം, കയ്യാപ്പാസ്, അലക്സാണ്ടർ, പ്രധാന പുരോഗതിയുടെ കുലത്തിൽപ്പെട്ട എല്ലാവരും ഞങ്ങളെ മധ്യത്തിൽ നിർത്തി ഒരുപാട് വിചാരണകൾ ചെയ്തു, താക്കീതുകൾ തന്നു, ഞങ്ങളെ കൊല്ലേണ്ടതായിരുന്നു. പക്ഷേ എന്തോ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങളെ അവർ താക്കീത് തന്നു ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഒരുപാട് വിഷമങ്ങളൊക്കെ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു. ഈ വാർത്തകൾ കേട്ടപ്പോൾ പത്രോസ് യോഹൻ അവരെന്ത് ചെയ്തു? അവര് മുട്ടങ്ങ് കുത്തി, എന്നിട്ട് എന്ത് ചെയ്തു? കയ്യങ്ങ് വിരിച്ചു. എന്ത് ചെയ്തു? എന്നിട്ടൊരു ഒറ്റ പ്രാർത്ഥന, എന്താ? നാഥ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, സ്വർഗം തുറന്ന ദൈവം ആ സമയം ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാവും. പ്രൈസ് ഹലോ. ആ ചുമ്മാ ഒരു വിളിയൊന്നുമല്ല പ്രിയമുള്ളവരെ, ചുമ്മാ ഒരു വിളിയൊന്നുമല്ല. ഒരു മെത്രാൻ പീഡിപ്പിക്കപ്പെട്ടപ്പോഴുള്ള വിശ്വാസികളുടെ വിളിയാക്കേട്ടത്. പ്രൈസ് ഹലോ, പ്രൈസ് ഹലോ. ഒരു മാർപ്പാപ്പ പത്രോസിലേക്ക് പീഡിപ്പിക്കപ്പെട്ടപ്പോഴുള്ള വിശ്വാസ സമൂഹത്തിന്റെ പ്രാർത്ഥനയാക്കേട്ടത്. അവർ മുട്ടുമേൽ നിന്ന് കൈവിരിച്ച ഒറ്റ പ്രാർത്ഥന, നാഥ. എന്നിട്ടോ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അതിലുള്ളവയുടെ സമസ്തത്തിൻ്റെയും ഉടയവനായ ദൈവമേ. ആ പ്രാർത്ഥനയുടെ ആഴമൊന്ന് കണ്ടു നോക്കി. ആകാശത്തിൻ്റെയും പിന്നെയോ ഭൂമിയുടെയും പിന്നെയോ സമുദ്രത്തിൻ്റെയും പിന്നെയോ അതിനടിയിലുള്ള സകല വസ്തുക്കളുടെയും സൃഷ്ടാവോ. ഓ, ഇനി എവിടെയെങ്കിലും ബാക്കി കിടപ്പുണ്ടോ? ആകാശത്തിൻ്റെ, ഭൂമിയുടെ, സമുദ്രത്തിൻ്റെ, അതിൻ്റെ അടിയിലുള്ള സകല വസ്തുക്കളുടെയും ഉടയവനും അധിപനുമായ ദൈവമേ. ജനങ്ങൾ രോഷാകുലരായത് എന്തിന്? ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നത് എന്തിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തീഷ്ണതയോടെ അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രൈസ് ഹലോ, പ്രൈസ് ഹലോ, ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, ഈ ഒരു പ്രാർത്ഥനയാണ് നമുക്കുണ്ടാകേണ്ടത്. ഒരു പിതാവ് കുറ്റമാരോപിക്കപ്പെടുമ്പോൾ, ഒരു പിതാവിന് എതിരെ ജനസമൂഹങ്ങൾ ഉണരുമ്പോൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഒരു സിസ്റ്ററിനെതിരെ ഒരു വിഷയം ഉയരുമ്പോൾ പ്രാർത്ഥിക്കണം. ഒരു വചനപ്രഘോഷകനെതിരെ ഉയരുമ്പോൾ പ്രാർത്ഥിക്കണം. ഒരു ധ്യാന കേന്ദ്രത്തിനെതിരെ എതിർപ്പുകൾ ഉയരുമ്പോൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നാഥ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയ്ക്കടിയിലുള്ള സകല വസ്തുക്കളുടെയും ഉടയവനും ദൈവമായ സർവശക്തനുമായ ദൈവമേ, ജനങ്ങളെ രോഷാകുലരായത് എന്തിന്? ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നത് എന്തിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു പ്രാർത്ഥന അങ്ങ് നടത്തുകയാണ്. ഒരു പന്തക്കസ്തയ്ക്ക് വേണ്ടി കഴിഞ്ഞ മണിക്കൂർ സന്തോഷപ്രദർ നടത്തിയില്ലേ? സ്പോണ്ടേനിയസ് അരമണിക്കൂർ പോയത് അറിഞ്ഞില്ലല്ലോ. നിമിഷങ്ങൾ, ഏതാനും മിനിറ്റുകൾ പോയതുപോലെ മണിക്കൂറുകൾ അവരങ്ങ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയാം, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. എന്ത് സംഭവിച്ചു? 30 പ്രാർത്ഥനയിൽ കഴിഞ്ഞ മണിക്കൂർ നമ്മൾ കണ്ടായിരുന്നു ആ വചനം. ഒന്നുകൂടെ വായിക്കാം, 31-ാമത്തെ തിരുവചനം വായിക്കാം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. ആ പ്രാർത്ഥന ആ സ്ഥലത്തെ പിടിച്ച് കുലുക്കി. പ്രൈസ് ഹലോ. അങ്ങനെയെങ്കിൽ ഈ വരാൻ പോകുന്ന 10 ദിവസത്തെ പ്രാർത്ഥനാ ദിനങ്ങൾ കേരള സഭയെ പിടിച്ചങ്ങ് കുലുക്കണം. കുലുക്കുവോ? ഞാൻ പൊക്കോളാം. പ്രൈസ് ഹലോ. ഈ വരാൻ പോകുന്ന 10 ദിവസത്തെ പ്രാർത്ഥന കേരള സഭയെ പിടിച്ച് കുലുക്കണം. കുലുക്കുവോ? ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഭാവിരോധികളെ പിടിച്ച് കുലുക്കണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. സഭയ്ക്കെതിരെ നിലനിൽക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരെ പിടിച്ച് കർത്താവ് പിടിച്ച് കുലുക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം, കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ആ കാലഘട്ടത്താണ് ഞാൻ ശുശ്രൂഷയിലേക്ക് വരുന്നത്, ശരിക്കും രംഗത്തേക്ക് വരുന്നത്. അന്ന് കോളേജിൻ്റെ വരാന്തയിൽ പോയിരുന്നു കൊണ്ട് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും. പ്രാർത്ഥനാ ഗ്രൂപ്പ്, ആദ്യത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ 10-50 പേരുണ്ടായിരുന്നു. അവസാനം ആയപ്പോൾ ആരുമില്ല, ഞാൻ മാത്രം. ആ വരാന്തയിൽ പോയിരുന്നതുകൊണ്ട് നീലേശ്വരത്തുള്ള ലാറ്റിൻ പള്ളിയുടെ വരാന്തയിൽ, പള്ളി തുറന്നു കിട്ടില്ല, ലാറ്റിൻ പള്ളിയുടെ വരാന്തയിൽ പോയിരുന്നതുകൊണ്ട് പ്രാർത്ഥിക്കും. ദൈവമേ, ഞങ്ങളുടെ കാമ്പസിനെ നവീകരിക്കണമേ. ദൈവമേ,
കേരളത്തിലെ ചാരായ ഷാപ്പുകളുടെ സ്ഥാനത്ത് ഞങ്ങൾക്ക് ധ്യാന കേന്ദ്രങ്ങൾ തരണമേ. പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും ഉച്ചയ്ക്ക് കോളേജ് കുട്ടികൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഉല്ലസിച്ച് നടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയും കഴിഞ്ഞ് കോളേജിലേക്ക് തിരിച്ചു പോവുക. പോകുന്ന വഴിക്ക് ചിലപ്പം ചിന്തിക്കും, എനിക്ക് വല്ല വട്ടും പിടിച്ചോ. പ്രാർത്ഥിച്ചത് എന്താ? കേരളത്തിലെ ചാരായ ഷാപ്പുകളുടെ സ്ഥാനത്ത് ധ്യാന കേന്ദ്രങ്ങളെ ഉയർത്തണമേ. വർഷങ്ങൾ കഴിഞ്ഞു കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും തലയെടുപ്പുള്ള കാവേരി ബാർ അടച്ചുപൂട്ടി ധ്യാന കേന്ദ്രമായി. പ്രൈസ് അല്ലോ. കുറുപ്പന്തറയിലുള്ള ചാരായ ഷാപ്പ് അടച്ചുപൂട്ടി ധ്യാന കേന്ദ്രമായി. പ്രൈസ് അല്ലോ. സാബ് മാത്രം പ്രാർത്ഥിച്ചു എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചതാണ്. ഹാലലുയ്യ പറക്കെ, ഹാലലുയ്യ, ഹാലലുയ്യ. പ്രിയമുള്ളവരെ, നീലേശ്വരം പള്ളിയുടെ, ലാറ്റിൻ പള്ളിയുടെ വരാന്തയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ചാരായ ഷാപ്പിനെ പിടിച്ച് കുലുക്കി, ആ പ്രാർത്ഥന ബാറിനെ പിടിച്ച് കുലുക്കി, ദൈവം ഒരു അവസരപ്പച്ച ബ്രദറിനെ ദൈവം കേരള സഭയ്ക്ക് നൽകി. പ്രൈസ് അല്ലോ. ഒന്ന് കൈയടിച്ച് ദൈവത്തിന് ഒരു മഹത്വം കൊടുത്തേ. പോരാ, പോരാ ശക്തിയോടെ. അവസരപ്പച്ച മുതലാളി, അവസരപ്പച്ച ബ്രദറായി ഒന്ന് കൈയടിച്ച് ശക്തിയോടെ കൈയടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക. യേശുവേ നന്ദി. അവർക്ക് പറഞ്ഞേ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? പിടിച്ചു കുലുക്കണം, പിടിച്ചു കുലുക്കണം. നമുക്കറിയാം, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് വേദനയിലൂടെ കടന്നു പോവുകയാണ് അല്ലേ? ക്രൈസ്തവ സമൂഹം ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്ന വർഷങ്ങളാണ് ഈ ഒരു ഒന്നൊന്നര വർഷമായിട്ട്. നമുക്കറിയാം, എല്ലാവരും വിഷമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വചനശുശ്രൂഷിക്കുന്ന നമ്മളൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടവരാ. കൗൺസിലിങ്ങിന് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഒരുപാട് പേരോട് നമ്മൾ സമാധാനം പറയേണ്ടവരാ. നമ്മുടെ എല്ലാ മനസ്സുകളും ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനം, അതിൻ്റെ കാരണം പ്രാർത്ഥന കുറഞ്ഞു പോയതാ. പ്രൈസ് അല്ലോ. അവർക്ക് പറഞ്ഞേ, പ്രൈസ് അല്ലോ, പ്രൈസ് അല്ലോ, ഹാലലുയ്യ, ഹാലലുയ്യ. അതുകൊണ്ടൊരു പ്രാർത്ഥന നമുക്ക് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് അല്ലോ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കേരളം കുലുങ്ങും. വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവോ? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അധികാരികൾ കുലുങ്ങും. വിശ്വസിക്കുന്നുവോ? പറ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ചാനലുകൾ കുലുങ്ങും. വിശ്വസിക്കുന്നുവോ? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇന്ന് നമുക്കെതിരെ സംവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ നമ്മുടെ പക്ഷത്തിരുന്ന് നമുക്ക് വേണ്ടി സംസാരിക്കും. വിശ്വസിക്കുന്നുവോ? ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ നന്ദി. അതെങ്ങനത്തെ പ്രാർത്ഥനയായിരിക്കണം? എന്തോ ആ പ്രാർത്ഥന എന്ന് പറഞ്ഞ്, ആ അത് ചുമ്മാ പ്രാർത്ഥനയൊന്നുമല്ല. എന്താ? നാഥ ഒന്ന് വിളിച്ച് പോരാ, 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 അതൊന്നും പോരാ. ചങ്കിത്തട്ടിയുടെ ഒരു വിളി അത്. എൻ്റെ കുഞ്ഞ് മരിക്കാൻ പോവുക, ആ സമയത്ത് എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. ഐസവിൻ്റെ മുമ്പിൽ നിന്ന് ഇന്നലെ എനിക്കൊരു ഫോൺ കോള് വന്നു. രാത്രിയിൽ ഒരമ്മയുടെ ഫോൺ കോളാ. മകൾ നേഴ്സ് മരുന്നെടുത്ത് കൊടുത്തൊരു പേഷ്യൻറ്റിന് മരുന്ന് മാറിപ്പോയി, ആള് മരിക്കാൻ പോവുക. ആ സമയത്ത് അമ്മ വിളിച്ച് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്, അമ്മ വിളിച്ചൊരു വിളിയുണ്ട്. അതാ വിളി, അതാ പ്രാർത്ഥന. പ്രൈസലോ, പ്രൈസലോ. ഏതാനും സെക്കൻഡ് അവശേഷിക്കുന്നുള്ളൂ, കുട്ടി മരിക്കും. കുട്ടി മരിച്ച സമാധാനം പറയണം. ജയിലിൽ അടയ്ക്കപ്പെടും, വിദേശത്താണ്. ഹാലലുയ്യ, ഹാലലുയ്യ. ആ സമയത്ത് ചങ്കിത്തട്ടി ഒരു പ്രാർത്ഥന വന്നു. ആ പ്രാർത്ഥന, അതാണ് ഉയരേണ്ടത്, അതാണ് ഉയരേണ്ടത്. ഒന്നുകൂടെ പറയട്ടെ, വാക്യങ്ങൾ പറഞ്ഞോ. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയ്ക്കടിയിലുള്ള സമസ്ത വസ്തുക്കളുടെയും അധിപനും ഉടയവനുമായ ദൈവമേ, ഒന്നുകൂടെ പറഞ്ഞോ. നാഥ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയ്ക്കടിയിലുള്ള സമസ്ത വസ്തുക്കളുടെയും അധിപനും ഉടയവനുമായ ദൈവമേ. ഈ ദിവസങ്ങളിൽ ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന നമ്മുടെ ദേശത്ത് ഉയരണം. പ്രൈസ് അല്ലോ. അനട്ടപ്പാടി വരണമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഇടവപ്പള്ളിയിൽ നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ തൊട്ടടുത്ത പ്രാർത്ഥനാ ധ്യാന കേന്ദ്രങ്ങളുണ്ട്, അവിടെ പോയിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് അല്ലോ. ഓക്കെ, ഹാലലുയ്യ, ഹാലലുയ്യ. നിങ്ങളെല്ലാം ലീഡേഴ്സാണ്, വിളിച്ചു കൂട്ടണം. പഴയ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിരുത്തി പ്രാർത്ഥിപ്പിക്കണം, പ്രാർത്ഥിപ്പിക്കണം. മഠങ്ങളിൽ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. ഒരു പുത്തൻ പന്തകസ്തയ്ക്ക് വേണ്ടി, ഒരു പുത്തൻ ഉണർവിന് വേണ്ടി, ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി. യേശുവേ നന്ദി, യേശുവേ സ്തുതി.
ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ചിലർ പറയുന്നതാണ്, ഞാൻ കുടുംബജീവിതക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് കാലമൊക്കെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ശുശ്രൂഷയൊക്കെ സമാപിപ്പിച്ചു, വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കണ്ട. പ്രൈസല്ലോ ഉറക്കെ. ഹാലലുയ്യ. നാളെ ഒരു പക്ഷേ ഞാനും അത് പറയാം. പിള്ളേരൊക്കെ വലുതായി, ഉത്തരവാദിത്തങ്ങളായി, അതുകൊണ്ട് അതൊക്കെ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ശുശ്രൂഷയിലേക്ക് വരാം. പക്ഷേ ബൈബിളിൽ ഹെനോക്കിനെ നമ്മൾ കാണുന്നുണ്ട്. ഹെനോക്ക്, പ്രിയമുള്ളവരെ, കുടുംബജീവിതം ശുശ്രൂഷയ്ക്ക് തടസ്സമല്ല. ഹാലലുയ്യ ഉറക്കെ. ഹാലലുയ്യ. മോശ അൽമായനായിരുന്നു, അബ്രഹം അൽമായനായിരുന്നു, ഇസഹാക്ക് അൽമായനായിരുന്നു, ഫൈസലോ നോഹ അൽമായനായിരുന്നു. അൽമായന് സുവിശേഷ വേല സാധ്യമെന്നത്രേ ഈ ജീവിതങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. ഹാലലുയ്യ, ഹാലലുയ്യ. 365 വയസ്സ് വരെ ദൈവത്തിന് പ്രീതികരമായിട്ട്, പ്രിയങ്കരനായിട്ട് നോഹ ജീവിച്ചെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവം നമ്മളെയും വിളിക്കുകയാണ്. കുറച്ചു കാലം സുവിശേഷ വേല ചെയ്ത് സുവിശേഷ വേല അവസാനിപ്പിക്കാനല്ല, കുറേ കാലം ചെയ്ത് പേരക്കിടാങ്ങളായി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല, ദൈവം എടുക്കുവോളം സുവിശേഷ വേല ചെയ്യണം. ഹാലലുയ്യ. ദൈവത്തിന് പ്രിയങ്കരനായിട്ട് ജീവിക്കണം. ഹാലലുയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ ഉറക്കെ പറഞ്ഞ, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഹാലലുയ്യ. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ തിരുവചനം. നിയമാവർത്തന പുസ്തകം 4:39. നിയമാവർത്തന പുസ്തകം 4:39 തിരുവചനം മുകളിൽ, ആ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ. ഹാലലുയ്യ. മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ അങ്ങോട്ട് ഉറപ്പിക്കണം. ഹാലലുയ്യ. പറഞ്ഞേ ഹാലലുയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. 137-ാമത്തെ സങ്കീർത്തനത്തിലാണ്. 137-ാമത്തെ സങ്കീർത്തനത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം വാഗ്ദത്ത നാട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അവർ ഇടവഴിയിൽ വെച്ച് ദൈവത്തോട് മറുതലിച്ചു. ദൈവം അവരെ മരുഭൂമിയിലൂടെ അനേകം വർഷക്കാലം നടത്തി. വീണ്ടും ദൈവത്തിനെതിരെ അവർ പിറുപിറുത്തു. മറുതലിച്ചപ്പോൾ അവരെ വീണ്ടും ദൈവം ബാബിലോൺ അടിമത്തത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവിടെ പോയിരുന്നു കൊണ്ട് അവർക്കറിയുന്ന ഒരു രംഗമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 137-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ ഞാനൊന്ന് വായിക്കാം. ബാബിലോൺ നദിയുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെയുള്ള അലരിവൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങൾ ഞങ്ങൾ തൂക്കിയിട്ടു. ഞങ്ങളുടെ തളവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടുവാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ മർത്തകർ സിയോനെക്കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് ഞങ്ങളെ രസിപ്പിക്കുവാൻ ഞങ്ങളോട് പറഞ്ഞു. വിദേശത്ത് വച്ച് ഞങ്ങളെങ്ങനെ കർത്താവിൻ്റെ ഗാനം ആലപിക്കും? ഹാലലുയ്യ, ഹാലലുയ്യ. ബാബിലോൺ അടിമത്തത്തിലേക്ക് വീണ്ടും പോയ ഇസ്രായേൽ ജനം ബാബിലോൺ നദിയുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് കരയുന്ന രംഗമാണ് നമ്മളവിടെ കാണുന്നത്. സിയോൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിദേശി എന്ന് പറഞ്ഞാൽ, അവിടെ വിദേശിയാണ്. വിദേശി എന്ന് പറഞ്ഞാൽ ജെറുസലേം ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്ത സമൂഹമാണ് അവർ. അവരവിടെ ഇരുന്നോട്ട് കരയുക. എന്തിനു വേണ്ടിയാണ് കരയുന്നത്? ജെറുസലേം ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്തതിനെ ഓർത്ത് അവിടെ ഇരുന്ന് അവർ കരയുകയാണ്. എങ്ങനെ കരയുന്നത്? ബാബിലോൺ നദിയുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞാൻ കരഞ്ഞു. അവർ പറയുക, സിയോനെ ഓർത്ത് ഞാൻ കരഞ്ഞു. എന്തിനോ കരഞ്ഞത്? ജെറുസലേമിൽ പോയിട്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്തതിൻ്റെ വേദന, സഭയിൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്തതിൻ്റെ വേദന, പള്ളിയിൽ പോയി ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്തതിൻ്റെ വേദന. അവിടെ ഇരുന്ന് ഞങ്ങൾ കരഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെ അവിടെയുള്ള അലരി വൃക്ഷത്തിൽ ഞങ്ങളുടെ കിന്നരങ്ങൾ ഞങ്ങൾ തൂക്കിയിട്ടു. ഇസ്രായേൽക്കാർ ഭയങ്കര പാട്ടുകാരാണ്. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പാട്ടുകാരൻ ഇസ്രായേൽക്കാരെന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുടെ കയ്യിൽ എപ്പോഴും സംഗീതോപകരണങ്ങൾ കാണും, എപ്പോഴും സംഗീതോപകരണങ്ങൾ. അവരെന്ത് ചെയ്തു? ആ സംഗീതോപകരണങ്ങൾ അവർ റോഡിൽ നിന്നൊക്കെ പാട്ടുപെടുന്നവരാ. അവർ അവിടെയുള്ള ഒരു വൃക്ഷത്തിൽ, അലരി വൃക്ഷത്തിൽ തൂക്കിയിട്ടു. എന്നിട്ട് ചെയ്തു, ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് ഞങ്ങളോട് പാട്ടുപാടാൻ പറഞ്ഞു. അവരെ തടവിലാക്കിയവർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇസ്രായേൽക്കാരല്ലേ, നിങ്ങൾ വലിയ പാട്ടുകാരല്ലേ, നിങ്ങൾ പാട്ടുപാട്, നിങ്ങളെന്താ ഇങ്ങനെ മാനമായിട്ടിരിക്കുന്നത്, മൗനമായിട്ടിരിക്കുന്നത്,
നിങ്ങളുടെ മുഖഭാവം എന്നെ ഒന്ന് ഇങ്ങനെ മ്ലാനമട്ടിരിക്കുന്നത്, നിങ്ങൾ പാട്ടുപാട്. ഞങ്ങളുടെ മർത്തകർ സിയോനെ കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് ഞങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങൾ സിയോനെ കുറിച്ചുള്ള പാട്ടുകൾ പാട്, ഞങ്ങൾ കേൾക്കട്ടെ, രസിക്കട്ടെ, നിങ്ങൾ പാട്ടുപാട്, സംഗീതോപകരണമൊക്കെ ഉണ്ടല്ലോ. അവർ പറഞ്ഞു, വിദേശത്ത് ഞങ്ങളെങ്ങനെ കർത്താവിൻ്റെ ഗാനം ആലപിക്കും? ഹല്ലേലൂയ. വിദേശമെന്ന് പറഞ്ഞാൽ ജെറുസലേമിൽ പോയി ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്തവർ, വിദേശത്ത് വച്ച് ഞങ്ങൾ എങ്ങനെ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കും? ജെറുസലേം ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്ത ഇസ്രയേലിൻ്റെ വേദന നമ്മളവിടെ കണ്ടുമുട്ടുകയ. അവരുടെ സംഗീതോപകരണങ്ങൾ അവർ അലരി വൃക്ഷത്തിൽ തൂക്കിയിട്ടു. മർത്തകർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പാട്ടുകാരല്ലേ, പാട്ടുപാട്, ചുമ്മാ ഇരിക്കാതെ പാട്ടുപാട്, ഞങ്ങളെ രസിപ്പിക്കുക, ഞങ്ങൾ രസിക്കട്ടെ. അവർ പറഞ്ഞു, ഞങ്ങൾ എങ്ങനെ പാട്ടുപാടും? 26 വരുമ്പോൾ അതിൻ്റെ ഉത്തരം അവിടെ കണ്ടുമുട്ടുന്നുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 126, കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതൊരു സ്വപ്നമായി ഞങ്ങൾക്ക് തോന്നി. ഹല്ലേലൂയ. അതാണ് അവർ പറയുന്നത്. എന്താ പറയുന്നത്? കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതൊരു ഒരു സ്വപ്നമായി ഞങ്ങൾക്ക് തോന്നി. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു. പ്രൈസ് ദ ലോർഡ്. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു. കുറേ കാലങ്ങൾ അവർ അവിടെ പ്രാർത്ഥിച്ചു. കുറേ കാലങ്ങൾ അവർ അടിമത്തം അനുഭവിച്ചു. സംഗീതോപകരണങ്ങൾ തൂക്കിയിട്ട് അവർ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു? കർത്താവ് അവരെ സിയോനിലേക്ക് തിരികെ കൊണ്ടുവന്നു. അപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു സ്വപ്നമായിട്ട് അവർക്ക് തോന്നുക, അത് ഈ പീഡകളെല്ലാം ഒരു സ്വപ്നമായിട്ട് അവർക്ക് തോന്നുക. അവർ പറയുക, അവിടെ വച്ച് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു. ബാബിലോണിൽ എന്താ കണ്ടത്? സംഗീതോപകരണങ്ങൾ തൂക്കിയിട്ട് കരയുന്ന ജനത്തെ. ഇവിടെ നമ്മൾ കാണുന്നത് പൊട്ടിച്ചിരിക്കുന്ന ജനത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കരയുന്ന ജനം മുഴുവനും പൊട്ടിച്ചിരിക്കുന്നത് കാണുവാൻ ദൈവം ഈ കാലഘട്ടത്തിൽ ഇടവരുത്തും. വിശ്വസിക്കുന്നുവോ? എവിടെയെല്ലാം ദേവാലയം തകർക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ക്രൈസ്തവ വിശ്വാസം പടർന്ന് പന്തലിക്കുന്നത് കാണുവാൻ ദൈവം നിങ്ങൾക്ക് ഇടവരുത്തും. വിശ്വസിക്കുന്നുവോ? പൊട്ടിച്ചിരിക്കുന്നത് കാണുവാൻ ദൈവം ഇടവരുത്തും. വിശ്വസിക്കുന്നുവോ? അതിനൊരു പുത്തൻ പന്തക്കൊസ്തയുണ്ടാകണം. എഴുന്നേറ്റ് ഒരു പുത്തൻ പന്തക്കൊസ്തയുണ്ടാകണം. ഒരു പുത്തൻ അനുഭവം ഉണ്ടാകണം. ഒന്ന് കണ്ണുകളടയ്ക്കുകയാണ്. ഇന്ന് എനിക്കൊരു പുത്തൻ അനുഭവത്താൽ നിറയണം. ഒരു പുത്തൻ ചൈതന്യത്താൽ എനിക്ക് നിറയണം. ഒരു പുത്തൻ അഭിഷേകം എനിക്ക് നിറയണം. ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. രണ്ട് കരങ്ങളും ഉയർത്തുകയാണ്. ഈ ദിവസങ്ങളിൽ ഉയരേണ്ട ഒരു വലിയ പ്രാർത്ഥന, ഉയരേണ്ട ഒരു വലിയ പ്രാർത്ഥന. നാഥ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയ്ക്കടിയിലുള്ള സമസ്ത വസ്തുക്കളുടെ ഉടയവനും അധിപനുമായ ദൈവമേ, ഉള്ളിൽ തട്ടിയുള്ള പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ. ദൈവം അതിനുവേണ്ടി നമ്മളെ വിളിക്കുകയാണ്. ദൈവം നമ്മളെ വിളിക്കുകയാണ്. രണ്ട് കരങ്ങളും ഉയർത്തി ഹൃദയം തുറന്നു ഒന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, സ്വരം ഉയർത്തി വിളിക്കുന്നു. ചങ്കുപൊട്ടി വിളിച്ചേ ഒരു പൊട്ടിച്ചിരി ഉണ്ടാകട്ടെ കത്തോലിക്ക സഭയിൽ. നോർത്ത് ഇന്ത്യയിൽ പൊട്ടിച്ചിരികൾ ഉണ്ടാകട്ടെ. ജീവനേകം ആത്മാവേ, പുതു ജീവിതമേകം ആത്മാവേ, തീയായി മാറാൻ എന്നെ അഗ്നിയേക്കണമേ. ജീവനേകം ആത്മാവേ, പുതു ജീവിതമേകം ആത്മാവേ, തീയായി മാറാൻ എന്നെ അഗ്നിയേക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നിൽ നീ കൈകൾ താഴ്ത്തി ഇടത്തോട്ടും വലത്തോട്ടും കൈയടിച്ച്, ശക്തിയോടെ കൈയടിച്ച്. സമൂഹങ്ങൾ ഉണ്ടാകണം. ദൈവമേ എന്നെ ഉണർത്തണം. സ്വന്തം എന്ന് പറയാൻ സമൂഹം ഉണ്ടാകണം. മാർപ്പയ്ക്ക് വേണ്ടി, മെത്രാമാർക്ക് വേണ്ടി, ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രോഗശാന്തി ഉണ്ടാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വിടുതൽ ഉണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കരം ഉയർത്തി അടിച്ച് തുള്ളിച്ചാടി.
അടുത്തിരിക്കുന്നവളെ ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കി കൈകൾ ഇടത്തോട്ടും വലത്തോട്ടും അടിച്ച് സന്തോഷത്തോടെ പോരാ പോരാ. ചുരുങ്ങിപ്പോയ വേലക്കാർ ഉണരട്ടെ. നയിച്ചതുപോലെ നയിക്കണമേ, അഭിഷേകത്തി ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. ലീയന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ, അഭിഷേകത്തി ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി നയിക്കണമേ, അഗ്നിയായി ശക്തിയായി എന്നെ നിറയണമേ. വചനത്തിന്റെ സാക്ഷിയായി നയിക്കണമേ, മനസ്സിലാക്കി പഠിക്കേ. അഗ്നിയായി ശക്തിയായി തുള്ളിച്ചാടി കരം ഉയർത്തിയടിച്ച് കരങ്ങളുയർത്ത് വിളിക്കട്ടെ പരിശുദ്ധാത്മാവേ. ശുശ്രൂഷ ചെയ്യണം, എനിക്കൊരു സമൂഹമായിട്ട് വളരണം, ശക്തിപ്പെടുത്തി കൊടുക്കണം എനിക്കെൻ്റെ സമൂഹത്തെ.